ഒരു കത്തിലേക്കാണ്, ചുമ്മാ ഒരു കോഴ്സിൽ നമുക്ക് പ്രണയലേഖനം എന്ന് പറയാം. പ്രണയലേഖനം ഒന്നും അല്ല, നാഗാലാൻഡിൽ വളരെ സജീവമായി നിൽക്കുന്ന, അവിടുത്തെ വിദ്യാഭ്യാസവും ടൂറിസം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് തെംജൻ ഇംനാലോ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു കത്ത് പോസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഒരു വിമാനയാത്രയിലെ ഒരു ക്രൂ മെമ്പർ കൊടുത്ത കത്താണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രണയലേഖനമെന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് എന്താണ് ആ കത്തിൽ പറയുന്നതെന്ന് കാർത്തിക നമ്മളോട് പങ്കുവയ്ക്കും. കാർത്തിക, ഈ തെംജൻ വളരെ രസകരമായ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളാണ്. അദ്ദേഹം മന്ത്രിയെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ കത്തിൽ എന്താണ് പറയുന്നത്, എന്താണ് അതിലെ കൗതുകം? ദേവിഷയുടെ കത്തിൽ പറയുന്നത്, ഡിയർ സർ, ഇറ്റ് വാസ് നൈസ് ഹാവിംഗ് യു ഓൺ ഫ്ലൈറ്റ്. യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട് ലൈക്ക് യു ഓൾവേസ് ഡസ്. I should have given you my phone number, but we have the same surname. So we are basically brothers and sisters. Thank you for flying with Indigo. ഇതാണ് കത്ത്. വളരെ ക്യൂട്ട് ആയിട്ട് പറഞ്ഞ പോലെ തന്നെ വളരെ ക്യൂട്ട് ആയിട്ടുള്ളൊരു കത്താണ്. അപ്പോൾ അതിൽ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ടുള്ളൊരു കാര്യം സർനെയിം എന്നുള്ളതാണ്. സർനെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ്. ഈ അടിയിൽ ഈ ക്യാബിൻ ക്രൂ, നമ്മൾ ഇൻഡിഗോയിലെ ക്യാബിൻ ക്രൂ മെമ്പറാണ് ഈ ഒരു കത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ താഴെ ഫ്രം അലം എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പം സർനെയിം അലോങ് എന്ന് പറയുന്നതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഈ സർനെയിം രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ ഫീഡ് നോക്കിയാൽ അറിയാം, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ ഫേസ്ബുക്കിലാണെങ്കിലും അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിന് താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മൾ ഓത്തെടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇതുപോലെ ഓത്തെടുത്തിട്ടുണ്ടായിരുന്നോ സർ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാനിങ്ങനത്തെ ഒരു ഓത്തെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വേറൊരാൾ പറയുന്നു, സാരില്ല, ഒരു ക്യാബിൻ ക്രൂ മെമ്പർ അല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഇനി നമുക്ക് ട്രൈ ആയാലും എന്ന് പറയുന്ന സമയത്ത് താങ്ക് യു ഫോർ എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് രസകരമായിട്ടുള്ള കമൻറ്റ്സ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമൻറ്റ്സിനൊക്കെ അദ്ദേഹം റീകമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മന്ത്രിയാണ്, നേരത്തെ ദിവ്യശേഷൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്. പക്ഷേ അതിൻ്റെ യാതൊരുവിധ അലങ്കാരവും ഇല്ലാതെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ ആക്റ്റീവായി എൻഗേജിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫീഡ് നമുക്ക് നോക്കിയാൽ അറിയാം, അദ്ദേഹം നല്ലൊരു ഫൂഡിയാണ്, അദ്ദേഹം നല്ലൊരു ട്രാവലറാണ്, പക്ഷേ ഒരു സിംഗിളും കൂടിയാണ്. അതും ആ കമൻറ്റിൽ പറയുന്നുണ്ട്. ഒരാൾ പറയുന്നു, ഐ ആം സ്റ്റിൽ സിംഗിൾ, സ്റ്റിൽ അൺമാരീഡ് ബട്ട് ഹാപ്പിലി അൺമാരീഡ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ്സ് എ ലോൺലി റോഡ് ബട്ട് വി ഹാവ് several parts of peace എന്ന് പറയുന്നത് അദ്ദേഹം ഈ സിംഗിളായി നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ജനസംഖ്യയൊക്കെ ഭയങ്കര കൂടുതലാണ്, അപ്പോൾ യുവാക്കൾ കുറച്ചുകൂടി സിംഗിൾ ആയിട്ട് നിൽക്കാനൊക്കെ ശ്രമിക്കണമെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്പർ കൊടുത്താൽ പോലും ആ കത്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം രസകരമായി തന്നെ മുന്നിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി കാർത്തിക, അപ്പോൾ ഈ ഒരു കൗതുകമരമായ കത്തിൻ്റെ പ്രണയലേഖനത്തിൻ്റെ വിശേഷങ്ങളോടെ തത്സമയ റിപ്പോർട്ടർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം വാർത്തകൾ. ഇതുവരെ നമസ്കാരം.